അങ്ങനെ ശോഭയ്ക്ക് ഒരു ഉപദേശം നൽകുകയാണ്. ശോഭയോട് പറയുകയാണ്, ഏതൊരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാലും അതിൽ വെള്ളം ചേർക്കുകയും സ്വന്തമായ തീരുമാനത്തിലൂടെ ആ ടാസ്ക് കളിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശോഭ. ശോഭ ഈ സീസണിൽ വരേണ്ട ഒരാളല്ല, ശോഭ സീസൺ 4 വരേണ്ട ഒരു വ്യക്തിയായിരുന്നു. ഈ സീസൺ ഒറിജിനൽസിൻ്റെ മാത്രമുള്ള സീസണാണ്. എന്താണെങ്കിലും സീസൺ മാറി കയറിയതായിരിക്കും ശോഭ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും കാർണിവൽ ടാസ്കിനിടയിൽ കോമഡി ആയിട്ടാണ് ഈ ഒരു കണ്ടന്റ് മാത്രമാണ് ഇപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ ശോഭയും അതേപോലെ തന്നെ നാദിറയും അതേപോലെ തന്നെ റിനീഷയും സെറീനയും റിനോഷും മാത്രമാണ് അവശേഷിച്ചിരിക്കുന്നത്. നമുക്കെന്താണെങ്കിലും കാത്തിരിക്കാം. എന്താണെങ്കിലും ശോഭ നാദിറയെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. ശോഭ കാണിച്ചത് വളരെ മനുഷ്യത്വമില്ലാത്ത പരിപാടിയാണെന്ന് ജുനേസ് അടക്കമുള്ളവർ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ശോഭയ്ക്ക് പോയിന്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല, ശോഭ ചേച്ചി ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. ശോഭയ്ക്ക് എന്താണെങ്കിലും നാദിറ ബിഗ് ബോസ് ഹൗസിൻ ടിക്കറ്റ് ടു ഫിനാലെ നേടരുത് എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ശോഭ ഇനി ഈ ടാസ്കിൽ വിജയിക്കുമോ ഇല്ലയെന്നറിയാം.